നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. യു എന്നിൽ ബുദ്ധനെ ഉയർത്തിപ്പിടിച്ച യുദ്ധത്തിനും ഭീകരതയ്ക്കുമെതിരെ മോദിയുടെ ഉഗ്രൻ പ്രസംഗം. ലോകത്തിന് യുദ്ധത്തിന് പകരം ബുദ്ധനെ സമ്മാനിച്ച രാഷ്ട്രമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യു എൻ പൊതുസഭയുടെ 74th സമ്മേളനത്തിലെ പ്രസംഗവേളയിലായിരുന്നു മോദിയുടെ അത്യുഗ്രൻ ആശയങ്ങൾ. യുദ്ധമല്ല, ബുദ്ധന്റെ സമാധാന സന്ദേശമാണ് ലോകത്തിന് ഇന്ത്യയുടെ സംഭാവന. അതുകൊണ്ടാണ് ഭീകരപ്രവർത്തനത്തിനെതിരായ ഇന്ത്യയുടെ ശബ്ദം ലോകം ഗൗരവത്തോടെ കണക്കാക്കുന്നത്. മനുഷ്യരാശിക്ക് വേണ്ടി ലോകം ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണം. സമാധാനവും ഐക്യവുമാണ് ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന ദൗത്യങ്ങളിൽ ഏറ്റവും മഹത്തായ ത്യാഗങ്ങൾ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ സൈനികരാണെന്നും മോദി പറഞ്ഞു. ഇമ്രാൻഖാൻ കാശ്മീർ പറഞ്ഞ് അലമുറയിടുമ്പോഴും ഇമ്രാനെ അവഗണിച്ച് കാശ്മീർ വിഷയം പരാമർശിക്കാതെയായിരുന്നു മോദിയുടെ 20 മിനിറ്റ് നീണ്ട ഹിന്ദിയിലുള്ള പ്രസംഗം. ഭീകരതയ്ക്കെതിരെ ആവർത്തിച്ചു പറഞ്ഞ മോദി പാകിസ്ഥാന്റെ പേര് പരാമർശിച്ചില്ല എന്നതും ശ്രദ്ധേയം. എങ്കിലും കൊള്ളേണ്ടതെല്ലാം കൊള്ളേണ്ടിടത്ത് തന്നെ കൊള്ളിച്ചാണ് മോദി പ്രസംഗിച്ചത്. ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഭീകരത, അത് എല്ലാ രാഷ്ട്രങ്ങളെയും ബാധിക്കുന്നതാണെന്നും പറഞ്ഞു. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ രോഷം സ്വാഭാവികമാണ്. ഭീകരപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഭിന്നിക്കുന്നത് യു എൻ ആശയത്തിന് വിരുദ്ധമാണെന്നും മോദി പറഞ്ഞു. ഇമ്രാന്റെ പ്രസംഗം മോദിക്ക് ശേഷമായിരുന്നു. അനുവദിച്ച 20 മിനിറ്റ് കഴിഞ്ഞും 30 മിനിറ്റ് കൂടുതൽ എടുത്താണ് ഇമ്രാൻ യു എന്നിൽ പ്രസംഗം അവസാനിപ്പിച്ചത്. എന്നാൽ ഇമ്രാന്റെ പ്രസംഗത്തിനുള്ള മറുപടിയെല്ലാം ഇമ്രാൻ പ്രസംഗിക്കുന്നതിന് മുൻപേ തന്നെ മോദി കൊടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ബുദ്ധനെ മാതൃകയായി ഉയർത്തി കാണിച്ചപ്പോൾ തന്നെ ഇന്ത്യ ഭീകരതയെയും ആരെയും ദ്രോഹിക്കാനും ലക്ഷ്യമിടുന്നില്ല എന്നത് മോദി തെളിയിച്ചു. കാശ്മീർ വിഷയത്തിൽ കടുത്ത വിമർശനങ്ങളാണ് ഇമ്രാൻ ഇന്ത്യക്കെതിരെ പറഞ്ഞത്. ജമ്മു കാശ്മീരിൽ രക്തച്ചൊരിച്ചിലിനാണ് ഇന്ത്യ പദ്ധതിയിടുന്നതെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ആരോപിച്ചു. ന്യൂക്ലിയർ ശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ അത് ഇരു രാജ്യങ്ങളുടെയും അതിരുകൾക്കുള്ളിൽ ഒതുങ്ങില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇമ്രാന്റെ വിമർശനങ്ങൾക്കും ഭീഷണിക്കുമുള്ള മറുപടി പറയാനുള്ള അവസരം ഇന്ത്യ ഉടൻ തന്നെ വിനിയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാശ്മീർ വിഷയം അന്താരാഷ്ട്ര വിവാദമാക്കാനുള്ള പാകിസ്ഥാന്റെ മുൻ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരുന്നു. യു എൻ രക്ഷാസമിതിയിലും കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന് ഇന്ത്യയുടെ നിലപാടിനൊപ്പമായിരുന്നു ഭൂരിപക്ഷ രാഷ്ട്രങ്ങളും. ചൈന മാത്രമായിരുന്നു പാകിസ്ഥാന് പിന്തുണ നൽകിയത്. പിന്നീട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വിഷയം എത്തിക്കാനുള്ള ശ്രമങ്ങളും പാളിപ്പോയിരുന്നു. ഇതിന് പിന്നാലെയാണ് യു എൻ പൊതുസഭയിൽ ഇമ്രാന്റെ കാശ്മീർ പ്രസംഗം നടന്നത്. വീണ്ടും കിട്ടിയ 20 മിനിറ്റ് വളരെ യുക്തിപൂർവ്വം ഇന്ത്യയുടെ ഇപ്പോഴത്തെ വികസന പദ്ധതികളും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടിയാണ് മോദി പ്രസംഗിച്ചത്. രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനത്തിലും ഊന്നിയുള്ളതായിരുന്നു മോദിയുടെ പ്രസംഗം. ഇന്ത്യയിലെ ആയുഷ്മാൻ ഭാരത് ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായി മോദി യു എൻ പൊതുസഭയിൽ അവതരിപ്പിച്ചു. 50 കോടി ജനങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണിത്. അതുപോലെ തന്നെ 5 വർഷം കൊണ്ട് 11 കോടി ശൗചാലയങ്ങൾ ഇന്ത്യ നിർമ്മിച്ചു. ഇന്ത്യയുടെ ഈ നേട്ടങ്ങൾ ലോകത്തിന് മുഴുവൻ മാതൃകയാണെന്നും മോദി പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നെയും എന്റെ സർക്കാരിനെയും വീണ്ടും തെരഞ്ഞെടുത്തു. രണ്ടാമത് വീണ്ടും അധികാരത്തിലെത്തിയത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധിച്ചതെന്നും മോദി പറഞ്ഞു. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കരുത് എന്ന ചുമരിലെ ബോർഡുകളാണ് ഇവിടെ ഞാൻ ആദ്യം കണ്ടത്. ഇന്ത്യയിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനെതിരെ വലിയ പ്രചാരണമാണ് നടക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മാധ്യമപ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമപ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി വെബ് ടി വി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമ്മ ന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം വെബ് ടി വി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും ടി വി ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-നും 30-നും ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിങ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ്മ ന്യൂസ് വെബ് ടി വി ജേർണലിസം ഡിപ്ലോമ.